പരിചയമില്ലാത്ത വ്യക്തികളെ പോലും സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുകയും അശ്ലീലം പറയുകയും അതിനെ പൊങ്കാല എന്ന പേരിൽ ആഘോഷിക്കുകയും ചെയ്യുന്ന മലയാളിയുടെ നവവൈകൃതത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് നവാഗതനായ അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത തമാശ. കാലങ്ങളായി മലയാളി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സൗന്ദര്യ സങ്കല്പങ്ങളെയും അതുപയോഗിച്ച് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ അറിഞ്ഞും അറിയാതെയും പരിഹസിക്കുകയും ചെയ്യുന്നതിനെയും പൊളിച്ചെടുക്കുന്നു. തടി കൂടിയവരെയും തലയിൽ മുടിയില്ലാത്തവരെയും കറുത്തവരെയും പൊക്കം കുറഞ്ഞവരെയും മോശക്കാരായി കാണുകയും അവരെ കളിയാക്കി ആഹ്ലാദിക്കുകയും ചിലപ്പോൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ശരാശരി കേരളീയന്റെ അവസ്ഥയിൽ തുടങ്ങി സമൂഹ മാധ്യമങ്ങളുടെ വ്യക്തിഹത്യയിലേക്കും അതുണ്ടാക്കുന്ന ദുരന്തത്തിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോയാണ് ജീവിതം തമാശയല്ലെന്ന സന്ദേശം നൽകി തമാശ അവസാനിക്കുന്നത്. ശ്രീനിവാസൻ 30 വയസ്സുള്ള നല്ലൊരു കോളേജ് അധ്യാപകനാണ്. പക്ഷേ തലയിൽ മുടിയില്ലാത്തത് അദ്ദേഹത്തിന് വലിയ അപകർഷതാബോധമായി തോന്നുന്നു. ചുറ്റുപാടുമുള്ളവരുടെ ഇടപെടലുകളാണ് മുടിയില്ലാത്തത് വലിയ കുറവാണെന്ന തോന്നൽ അയാളിൽ സൃഷ്ടിച്ചത്. വീട്ടുകാരും ശിഷ്യഗണങ്ങളും തുടങ്ങി വിവാഹ ബ്രോക്കർ വരെ അതിലെ കണ്ണികളാണ്. മനസ്സിന്റെ സൗന്ദര്യത്തെക്കാൾ വലിയ സൗന്ദര്യം ലോകത്ത് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലെന്ന സത്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. അഥവാ അറിയാമെങ്കിലും സൗകര്യപൂർവ്വം ഒഴിവാക്കും, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടും. അതൊക്കെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന സങ്കീർണതകളുണ്ട്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നവാസ് വള്ളിക്കുന്നെന്ന നടൻ അവതരിപ്പിക്കുന്ന മുജീബ് കറുത്തയാളാണ്. 3 വെളുത്തുതൊടുത്ത സുന്ദരന്മാർ അവളുടെ പിന്നാലെ കൂടിയെങ്കിലും റസിയ മുജീബിനെയാണ് പ്രണയിച്ചത്. അതാണ് മനസ്സിന്റെ രസതന്ത്രം. ആ രസതന്ത്ര പരീക്ഷയിൽ ശ്രീനിവാസൻ പലപ്പോഴും പരാജയപ്പെടുത്തും. പെണ്ണുകാണലുകൾ ശ്രീനിവാസന് ഒരു ഭാരമായി മാറിയതോടെ പാർക്കിലാക്കി കൂടിക്കാഴ്ച. മെലിന ശ്രീനിവാസൻ അവിടെ എത്തി കണ്ടതാകട്ടെ തടിച്ചു വെളുത്തൊരു കുട്ടിയെ. അതോടെ അയാളിലെ സാധാരണ മലയാളി ഉയർത്തെണീറ്റു. ഏയ്, അത് ശരിയാവൂല, അത് തടിച്ച പെണ്ണ എന്നാണ് അച്ഛനോട് ശ്രീനിവാസൻ പറയുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തൻ്റെ ഫോട്ടോ ചെക്കന് കൊടുക്കാത്തത് എന്തെന്ന് പറഞ്ഞ് ചിന്നു അമ്മയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ശരീര സൗന്ദര്യം മാത്രം വളർന്ന് പരസ്പരം ജീവിക്കാൻ തീരുമാനിക്കുന്ന ശരാശരി മലയാളിയുടെ യുക്തിയെ അരിഞ്ഞു വീഴ്ത്താൻ ഈ 2 ഡയലോഗുകൾ മതി. പരസ്പരം തിരിച്ചറിഞ്ഞ ശേഷം അതിൽ നിന്ന് പ്രണയവും ജീവിതവും പടുത്തുയർത്തുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാവുക. സ്നേഹത്തിൻ്റെ ആ ശക്തിക്ക് മുന്നിൽ ആരും തോറ്റുപോകും. മുജീബിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ശ്രീനിവാസൻ അത് തിരിച്ചറിയുന്നത്. അപ്രതീക്ഷിതമായാണെങ്കിലും ചിന്നുവുമായി ശ്രീനിവാസൻ സൗഹൃദം സ്ഥാപിക്കുന്നു. അതിനിടെ ഇരുവരും തമ്മിലെടുക്കുന്ന ഒരു സെൽഫി 2 പേരുമായും യാതൊരു ബന്ധവുമില്ലാത്ത ചിലരിലുണ്ടാക്കുന്ന അസഹിഷ്ണുത ഇരുവരുടെയും അടുപ്പത്തെ തകർക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ രസത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കമൻറ്റുകളും സൃഷ്ടിക്കുന്ന ട്രോളുകളും മറ്റുള്ളവരുടെ മനസ്സിലെ എത്രത്തോളം ആഴത്തിൽ മുറിപ്പെടുത്തുന്നു, അത് അവരിലും അവർക്ക് ചുറ്റുപാടിലും തീർക്കുന്ന ആഘാതം എത്ര വലുതാണ് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നതാണ് അഷ്റഫ് ഹംസയുടെ തമാശ. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവയെ അപരൻ സുഖത്തിനായി വരയണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.